ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുന്ന നാല് കൂട്ടുകാരെയാണ് കാണിക്കുന്നത്. ഹലോവിൻ്റെ വരികയാണ്. നമുക്ക് ആരെയെങ്കിലും പേടിപ്പെടുത്തണമെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന മൈക്കെന്ന യുവാവ് മറ്റുള്ളവരോട് പറഞ്ഞു. അതിനുപറ്റിയയാൾ ജേക്കപ്പാണ്. അവനൊരു പാവമാണെന്നും അതിനാൽ അവൻ തന്നെ മതിയെന്നും മൈക്ക് സുഹൃത്തുക്കളെ അറിയിച്ചു. പക്ഷേ അവരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന യുവതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൾ ഇതിനെ എതിർക്കുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഭക്ഷണം കഴിച്ചതിനു ശേഷം ബില്ലടയ്ക്കാനായി മാനേജരുടെ പക്കലേക്ക് പോയപ്പോഴാണ് അയാളും ഹലോവിനിടേക്ക് എന്താണ് പരിപാടിയെന്ന് അവരോട് ചോദിക്കുന്നത്. അന്ന് ഞങ്ങൾ ഒരുത്തനെ പേടിപ്പെടുത്താൻ പോവുകയാണെന്നും അത് വലിയ തമാശയായിരിക്കുമെന്നും മൈക്ക് മാനേജരോട് പറഞ്ഞു. ഇത് കേട്ടതോടെ അയാൾക്ക് സന്തോഷമായി. ഞാനും നിങ്ങളുടെ കൂടെ ആ ഒരു കാര്യത്തിനുണ്ടാകുമെന്ന് അയാൾ അവർക്ക് മറുപടി നൽകി. പിന്നീട് കാണിക്കുന്നത് പാവത്തനായ ജേക്കബിനെയാണ്. ചെറിയ ബുദ്ധിമാന്ദ്യമുണ്ടായിരുന്നവൻ അധികം ആരോടും സംസാരിച്ചിരുന്നില്ല. മുഴുവൻ സമയവും ക്യാൻഡി കോൺ കഴിച്ചിരിക്കുന്നതായിരുന്നു അവൻ്റെ ഇഷ്ടവിനോദം. മത്തങ്ങയുടെ ആകൃതിയിലുള്ള ഒരു ബാസ്ക്കറ്റിലായിരുന്നു അവൻ തൻ്റെ ക്യാൻഡീസ് ഇട്ടിരുന്നത്. അവനെവിടെ പോകുമ്പോഴും ആ ബാസ്ക്കറ്റ് കൂടെ കൊണ്ടുപോകുമായിരുന്നു. പിന്നീടവൻ താൻ ജോലി ചെയ്തിരുന്ന ഫെസ്റ്റിവൽ കമ്പനിയിലേക്ക് സൈക്കിളിൽ യാത്രയായി. എന്നാൽ അവിടെ ജേക്കബിനെയും കാത്ത് മൈക്കും കോട്ടനും ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ നിഷ്കളങ്കനായിരുന്നു ജേക്കബ് അങ്ങോട്ടേക്കെത്തി. പാവത്താനായ മനുഷ്യനായതുകൊണ്ട് തന്നെ ഫെസ്റ്റിവലിൻ്റെ ഓണർക്ക് ജേക്കബിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഷോ തുടങ്ങാറായി, വേഗം റെഡിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പ്രോഗ്രാമിനായി സ്റ്റേജിലേക്ക് കയറി. അവൻ്റെ അടുത്ത് ആരുമില്ലാതിരുന്ന ആ ഒരു തക്കം നോക്കി മാനേജരും മൈക്കും കൂട്ടുകാരും അവനെ വളഞ്ഞു. പാവം ജേക്കബ് ഇതെല്ലാം കണ്ട് പകച്ചു നിൽക്കുകയാണ്. ഈ ഒരു സംഭവങ്ങളെല്ലാം മൈക്കിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന യുവതിയും ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. മൈക്ക് ജേക്കബിനെ പേടിപ്പെടുത്താൻ തുടങ്ങി. ഈ നേരത്താണ് ഗ്യാങ്ങിലുണ്ടായിരുന്ന സ്റ്റീവ് ജേക്കബിനെ പിടിച്ചു തള്ളുന്നത്. സെൽഫ് ഡിഫൻസിനായി ജേക്കബും അവനെ തിരിച്ചു തള്ളി. അതോടെ ക്ഷുഭിതരായ മയക്കം കൂട്ടരും ജേക്കബിനെ ക്രൂരമായി മർദ്ദിക്കുവാൻ തുടങ്ങി. അതിമാരകമായ അവരുടെ മർദ്ദനത്തിൻ്റെ ആഘാതത്തിൽ ജേക്കബ് കൊല്ലപ്പെട്ടു. ഈ ഒരു കാഴ്ച കണ്ണീരോടെ ആ യുവതിയും കണ്ടിരുന്നു. തിരികെ വീട്ടിലെത്തിയ അവരോട് ജേക്കബിനോട് നിങ്ങൾ ചെയ്തത് കൊടും ക്രൂരതയായിപ്പോയെന്ന് യുവതി മയക്കിനോടും കൂട്ടരോടും പറഞ്ഞു. ജേക്കബ് തള്ളിയതുകൊണ്ടാണ് കാര്യങ്ങൾ വഷളായതെന്നും എല്ലാത്തിനും ഉത്തരവാദി ജേക്കബ് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് മൈക്ക് തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചു. ഇതൊന്നും കേൾക്കാനാവാതെ യുവതി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് മൈക്കിനെ അവർ കൊലപ്പെടുത്തിയിരിക്കുന്ന വേദനാജനകമായ കാഴ്ച ഫെസ്റ്റിവലിൻ്റെ ഓണർ കാണാനിടയാവുന്നത്. ഉടൻ തന്നെ അയാൾ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ ജോലിക്കാരെ ഉപയോഗിച്ച് അവൻ്റെ ശരീരം അവരുടെ വാഹനത്തിലേക്ക് മാറ്റി. ജേക്കബിനെ അതിക്രൂരമായ മർദ്ദനമാണ് ഏറ്റിട്ടുള്ളതെന്ന് അവൻ്റെ മൃതശരീരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ ഒരു കാഴ്ച കണ്ട് കളിപ്പോണ്ട് നിന്നിരുന്ന ഫെസ്റ്റിവൽ ഓണർ പുരാതനമായ അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടി പുറത്തേക്കെടുത്തു. അതിനകത്ത് ഒരു തിരിയും എന്തൊക്കെയോ മന്ത്രത്താളുകളും ഒരു മുഖംമൂടിയുമാണ് ഉണ്ടായിരുന്നത്. ശേഷം അയാൾ ആ മുഖംമൂടി ജേക്കബിൻ്റെ മൃതദേഹത്തിൽ അണിയിച്ചു. പിന്നീട് അയാൾ മന്ത്രവാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ദുരാത്മാക്കളെ വരുത്താനുള്ള ആഭിചാരക്രിയകൾ ചെയ്യുകയാണ്. അതോടെ അങ്ങോട്ടേക്കെത്തിയ ദുരാത്മാക്കൾ ജേക്കബിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഈ സമയത്ത് യുവതി നടന്ന സംഭവങ്ങളെല്ലാം മൈക്കിൻ്റെ പിതാവായ പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് ആരും ഇതുവരെ പരാതി തന്നിട്ടില്ലെന്നും ഞാൻ ഇതേപ്പറ്റി അന്വേഷിക്കാമെന്നും അയാൾ അവളോട് പറഞ്ഞു. പിന്നീട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഫെസ്റ്റിവൽ ഓണറുടെ പക്കലേക്കെത്തി ജേക്കബിനെക്കുറിച്ച് അയാളോട് അന്വേഷിച്ചു. അവനെ ആരോ മർദ്ദിച്ച ആവശ്യനാക്കിയെന്നും പരിക്ക് പറ്റിയതിനാൽ അവനെ വീട്ടിലേക്ക് അയച്ചിരിക്കുകയാണെന്നും അയാൾ പോലീസ് ഉദ്യോഗസ്ഥന് മറുപടി നൽകി. അയാൾ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥനും തോന്നി. എങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ജേക്കബിനെ അന്വേഷിച്ച് അവന് വീട്ടിലേക്കും പോയിരുന്നു. പക്ഷേ എത്ര മുട്ടി വിളിച്ചിട്ടും ആരും വാതിൽ തുറക്കാതായതോടെ അയാൾ തിരികെ പോയി. എന്നാൽ അയാൾ ആരോ ആ വീട്ടിലിരുന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജേക്കബ് മരിച്ചിട്ടില്ലെന്നും അവൻ ജീവനോട് തന്നെയുണ്ടെന്നും മൈക്കിൻ്റെ പിതാവായ പോലീസുകാരൻ വഴിയറിഞ്ഞതോടെ കൂട്ടുകാർക്കെല്ലാം ആശ്വാസമായി. ഈ ഒരു വാർത്ത കേട്ടതോടെ ആ റെസ്റ്റോറൻറ്റ് മാനേജർക്കും ആശ്വാസമായി. പിന്നീട് വാഷ്റൂമിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ ഒരു ക്യാൻഡി കോണ്ടിൻ്റെ ബാസ്ക്കറ്റ് ഇരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അയാളത്തിൽ നിന്നും ഒരെണ്ണം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാൾക്ക് സമീപമായി ജേക്കബ് ഉണ്ടായിരുന്നു. മുഖം മൂടി അണിഞ്ഞിരുന്ന ജേക്കബിനെ കണ്ടതും അയാൾ പരിഭ്രാന്തനായി. പൊടുന്നിനെയവൻ അയാളുടെ കഴുത്തിനെ പിടിക്കുകയും അയാളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു.
സംഭവം അറിഞ്ഞ് അങ്ങോട്ടേക്കെത്തിയ പോലീസുകാരന് അയാളുടെ മൃതദേഹത്തിനരികിൽ നിന്നും ഒരു കാൻഡി കോൺ മിഠായി കിട്ടി. അതോടെ ഇത് ചെയ്തിരിക്കുന്നത് ജേക്കപ്പാണോ എന്നുള്ളൊരു സംശയം അയാളിൽ ഉടലെടുത്തു. അയാൾ ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ടേക്കെത്തിയിരുന്ന മൈക്കിൻ്റെ കൂട്ടുകാരെ അറിയിച്ചു. അതിനാൽ തന്നെ സുഹൃത്തുക്കളെല്ലാം കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവാവിൻ്റെ വീട്ടിൽ ഒത്തുകൂടി അവർ ഈ വിവരങ്ങളെല്ലാം മൈക്കിനെ അറിയിച്ചു. ജേക്കബിനെ ഇതിന് കഴിയില്ലെന്നും ഇത് ചെയ്തിരിക്കുന്നത് മറ്റാരെങ്കിലും ആയിരിക്കുമെന്നായിരുന്നു മൈക്കിൻ്റെ വാദം. അല്പസമയത്തിനു ശേഷം സുഹൃത്തുക്കളെല്ലാം പിരിഞ്ഞുപോയി. അങ്ങനെ വീട്ടിലൊട്ടേക്കിരിക്കുന്ന സമയത്താണ് മൈക്കിൻ്റെ സുഹൃത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ജേക്കബിൻ്റെ കാൻഡിക്കോൺ ബാസ്ക്കറ്റ് അവൻ കാണുന്നത്. ഭയത്തോടെ അവൻ മെല്ലെ മെല്ലെ മുന്നോട്ടേക്ക് നീങ്ങി. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജേക്കബ് അവനെ പിടികൂടി. ശേഷം അവൻ ക്രൂരമായ യുവാവിനെ കൊലപ്പെടുത്തുകയും അവൻ്റെ നട്ടില് പറിച്ചെടുക്കുകയും ചെയ്തു. ഈ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ജേക്കബിനെ അന്വേഷിച്ച് ഫെസ്റ്റിവൽ കമ്പനി ഓണറുടെ പക്കലേക്ക് വീണ്ടും എത്തിയിരുന്നു. എനിക്കൊന്നും അറിയില്ലെന്നും ജേക്കബ് വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും അയാൾ ആവർത്തിച്ചു പറഞ്ഞു. അപ്പോഴാണ് മറ്റൊരു പോലീസുകാരനെത്തി മൈക്കിൻ്റെ കൂട്ടുകാരൻ്റെ മരണ വാർത്ത അയാളെ അറിയിക്കുന്നത്. ഉടനെ തന്നെ അവർ അങ്ങോട്ടേക്ക് പാഞ്ഞു. ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്ന ആ യുവാവിൻ്റെ മൃതശരീരം കണ്ട് പോലീസുകാർ അക്ഷാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. അതോടെ തൻ്റെ സംശയങ്ങളെല്ലാം ശരിയായിരുന്നു എന്നുള്ള വസ്തുത ആ പോലീസുകാരന് ബോധ്യമായി. ഉടനെ തന്നെ അവർ അന്വേഷണത്തിനായി ജേക്കബിൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു. പോലീസുകാർ ആ വീട് മുഴുവൻ അരച്ചു പറക്കിയെങ്കിലും അവിടെ ജേക്കബ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു റൂമിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയവർ എന്തോ ഒന്ന് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതായി കണ്ടു. അത് പുറത്തേക്കെടുത്ത് തുറന്നു നോക്കിയ പോലീസുകാർ അക്ഷാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പുഴുവരിച്ച നിലയിലുണ്ടായിരുന്ന ജേക്കബിൻ്റെ അമ്മയുടെ മൃതശരീരമായിരുന്നു അത്. നിരന്തരമായുള്ള പോലീസിൻ്റെ ചോദ്യം ചെയ്യലും കൊലപാതക പരമ്പരകളും ഫെസ്റ്റിവൽ കമ്പനിയിലെ ജീവനക്കാരെ പൊറുതിമുട്ടിച്ചിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അവർ ഓണറോട് ചോദിച്ചു. ഓണർ പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയായ കാര്യമാണ്. നമ്മളെപ്പോലെയുള്ള പാവങ്ങളെയെല്ലാം ഉപദ്രവിക്കുന്നത് പണക്കാരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജേക്കബിനെ മയക്കും സംഘവും ഒരു കാരണവുമില്ലാതെ ക്രൂരമായി കൊലപ്പെടുത്തി. ഇതെല്ലാം അവരുടെ സ്ഥിരം പരിപാടിയാണ്. എനിക്കവരോട് പ്രതികാരം ചെയ്യണം. ഞാൻ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നയാൾ തൻ്റെ വർക്കേഴ്സിനോട് ചോദിച്ചു. ഓണർ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് അവർക്കും തോന്നി. ഇനി എല്ലാത്തിനും ഞങ്ങളും കൂടെ ഉണ്ടാക്കുമെന്ന് അവർ അയാളെ അറിയിച്ചു. പക്ഷേ ഈ സമയത്ത് സ്റ്റീവിൻ്റെ തിയേറ്ററിന് മുന്നിലും ആ കാൻഡിക്കോൺ ബാസ്ക്കറ്റ് ജേക്കബ് കൊണ്ടുവച്ചിരുന്നു. ആ നേരം മൈക്കിൻ്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന യുവതിയും സ്റ്റീവും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ കാഴ്ച കണ്ട് അവിടെ ഞെട്ടി. സ്റ്റീവിനെ ആരോ ക്രൂരമായി മുറിവേൽപ്പിച്ചിരിക്കുന്നു. താമസിയാതെ തന്നെ അവനവിടെ മരിച്ചു വീണു. അവൾക്ക് തൊട്ടുപുറകിലായി ജേക്കബ് ഉണ്ടായിരുന്നു. ഭയന്ന് പറിച്ച അവൾ അലര വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. പക്ഷേ പിന്നാലെ എത്തിയിരുന്ന ജേക്കബ് അവളെ പിടികൂടി. ശേഷം അവൻ വളരെ മൃഗീയമായി തന്നെ അവളുടെ നാക്ക് പിഴുതെടുക്കുകയും അവളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയ പോലീസുകാർ ആ ദാരുണമായ കാഴ്ച കണ്ട് നടുങ്ങി. കാര്യങ്ങളുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വിവരങ്ങളെല്ലാം മകനായ മൈക്കിനെ വിളിച്ചറിയിക്കുകയും അവനോട് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം കേട്ടതോടെ മൈക്ക് കോപാകുലനായി. അലറി വിളിച്ചുകൊണ്ടവൻ ജേക്കബിനെ കൊല്ലുവാനായി ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഫെസ്റ്റിവൽ ഓണറുടെ ജീവനക്കാർ അവനെ അടിച്ച് ബോധം കെടുത്തി. പിന്നീട് അവർ അവനെ അവരുടെ ക്യാമ്പിനകത്ത് ഒളിപ്പിച്ചു. ഈ സമയത്ത് മകൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാരൻ വീട്ടിലേക്ക് പാഞ്ഞെത്തിയിരുന്നു. അകത്തേക്ക് കയറി അയാൾക്ക് കാണാൻ സാധിച്ചത് അവിടെ ഇരുന്നിരുന്ന ഫെസ്റ്റിവൽ ഓണറെയാണ്. എൻ്റെ മകൻ എവിടെയെന്ന് പോലീസുകാരൻ അയാളോട് ചോദിച്ചു. പക്ഷേ അപ്പോഴേക്കും പോലീസുകാരന് അയാളുടെ ആളുകൾ തലക്കടിച്ച് ബോധം കെടുത്തിരുന്നു. നിലത്ത് വീണ് കിടന്നിരുന്ന ആ പോലീസുകാരൻ്റെ തല ഫെസ്റ്റിവൽ ഓണർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് നിഷ്കരണം ചെയ്തിച്ചു മാറ്റി. ഈ ഒരു സമയത്താണ് അബോധാവസ്ഥയിലായിരുന്ന മൈക്ക് ഫെസ്റ്റിവൽ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. തൻ്റെ പിതാവിൻ്റെ പോലീസ് വാഹനം തന്നെ രക്ഷിക്കാനായി പാഞ്ഞു വരുന്നത് കണ്ട് അവൻ സന്തോഷിച്ചു. എന്നാൽ ആ വാഹനത്തിന് മുകളിൽ അവിശ്വസനീയമായ മറ്റൊരു കാഴ്ച കൂടി അവൻ കാണാനിടയായി. ചേദിച്ചു മാറ്റിയ നിലയിലുണ്ടായിരുന്ന അവൻ്റെ പിതാവിൻ്റെ തലയായിരുന്നു അത്. ഈ ഒരു ഭീകരമായ കാഴ്ച കണ്ട് അന്താളിച്ചു നിന്നിരുന്ന അവനടുത്തേക്ക് ജേക്കബ് എത്തി. പേടിച്ചറിഞ്ഞു നിന്നിരുന്ന അവനെ ജേക്കബ് പിടികൂടുകയും അവൻ്റെ കൈകൾ നിഷ്കരണം പിഴുതെടുക്കുകയും ചെയ്തു. ഈ കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ച് ആ ഫെസ്റ്റിവൽ ഓണറും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ജേക്കബ്
മൃതപ്രാണനായി കിടന്നിരുന്ന മൈക്കിൻ്റെ പല്ലുകൾ ഓരോന്നായി പിഴുതെടുക്കുകയും അവനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം കാണിക്കുന്നത് മറ്റൊരു സിറ്റിയിൽ തൻ്റെ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫെസ്റ്റിവൽ ഓണറെയാണ്. ആ നേരത്തെ അയാൾ അവിടെ ഉണ്ടായിരുന്നൊരു യുവതിക്ക് പല്ലുകൊണ്ടുണ്ടാക്കിയിരുന്ന വ്യത്യസ്തമാർന്നൊരു നെക്ലേസ് കൊടുക്കുകയാണ്. സത്യത്തിൽ ആ നെക്ലേസ് മൈക്കിൻ്റെ പല്ലുകൊണ്ടുണ്ടാക്കിയതായിരുന്നു. അയാൾ ജേക്കബിനെ കുറിച്ചുള്ള കഥകളെല്ലാം ആ യുവതിയോട് പറയുകയാണ്. പക്ഷേ ആ യുവതി അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. അതുതന്നെയായിരുന്നു അയാളുടെ വിജയവും. ചില മനുഷ്യർ ഒരു കാരണവും കൂടാതെ മറ്റുള്ളവരെ കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് ജേക്കബിൻ്റെ പുനർജന്മം ഒരു പാഠമാണെന്ന് അയാൾ യുവതിയോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് അവരുടെ ഫെസ്റ്റിവൽ ക്യാമ്പിനകത്തിരുന്ന് ജേക്കബ് കാൻഡി കോൺ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.